നമസ്കാരം. മിഴിയത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് സ്ട്രെസ്. ഇവൻ ഒരു കൗമാര പ്രായമായ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്ട്രെസ് എപ്പോഴും നമുക്ക് എവിടെ തിരിഞ്ഞാലും സ്ട്രെസ് എന്നൊരു വാക്ക് നമുക്ക് കോമൺ ആയിട്ട് കേൾക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് മിഴിയോരത്തിൽ ഈ ഒരു മണിക്കൂർ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെസ് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാം, ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് മിഴിയോരത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെസ്സിനെ കുറിച്ചാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ അതിഥി ആരായിരിക്കും. അതെ, നമ്മുടെ അതിഥി ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെ ന്യൂറോ സൈക്യാട്രിസ്റ്റും, അതുകൂടാതെ എല്ലാ മാസവും അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിലെ ഈ ഡോക്ടറെ നമുക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഡോക്ടർ അനീസ് അലിയാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടറിന്റെ മുഖം നിങ്ങൾക്ക് പുതുമയുള്ളതായിരിക്കില്ല. പലപ്പോഴും എല്ലാ മാസത്തിലും ഡോക്ടർ നമ്മോടൊപ്പം എത്താറുണ്ട്, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂർ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മാനസികമായി എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് നമ്മളുമായി ഷെയർ ചെയ്യാവുന്നതാണ്. ഡോക്ടർ അതിന് ഉചിതമായ മറുപടി നിങ്ങൾക്ക് നൽകുന്നതുമാണ്. അപ്പൊ ഡോക്ടർ, നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ പ്രോഗ്രാമിലേക്ക് തന്നെ കടക്കാം. നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എവിടെ തിരിഞ്ഞാലും നമുക്ക് സ്ട്രെസ് കാണാം. ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ പരീക്ഷ സമയമാകുമ്പോൾ സ്ട്രെസ്, ഇനി പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടുന്നിടം വരെയും ജോലി കിട്ടിയില്ല എന്നുള്ളൊരു ടെൻഷൻ, ഇനി ജോലി കിട്ടിയാൽ ജോലി ആ സ്ഥലത്തുള്ളൊരു ടെൻഷൻ, അങ്ങനെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ടെൻഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു ടേമാണ്. അപ്പൊ ശരിക്കും നമ്മുടെ ഒരു മെഡിക്കൽ ടേമില് സ്ട്രെസ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മള്? ലക്ഷ്മി പറഞ്ഞമാതിരി ഈ സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. യൂഷ്വലി കാരണം എന്ന് വെച്ചാൽ സ്ട്രെസ്സിനെ തന്നെ നമ്മൾ പല ആളുകളും അത് അതേ മീനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ടെൻഷനാണെന്ന് പറയും. പലതരത്തിലും പല ആളുകളും ഒരു ഇതെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മളെ ലൈഫിൽ കുറേ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അതിൽ പെട്ടതൊന്നാണ് ഈ സ്ട്രെസ്. ഈ സ്ട്രെസ്സും സ്ട്രെസ്സറും ഉണ്ട്. സ്ട്രെസ്സർ എന്ന് പറഞ്ഞത് സ്ട്രെസ് ഉണ്ടാക്കാൻ ഉണ്ടാവുന്ന ഒരു ഒരു ഹേതു, ഒരു ഏജന്റ് ഏജന്റ് അതാണ്. അതിലൂടെ ആയിരിക്കും ആ സ്ട്രെസ് ഉണ്ടാകുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞത് ഒരു ഫീലിംഗ് ആണ്. അതായത് നമുക്കൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യുമ്പോൾ, ഒരു പ്രഷറിൽ വരുമ്പോൾ, നമ്മളൊരു ഭയങ്കര ഹൈ പ്രഷറിൽ വരുമ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു ചലഞ്ച് ചെയ്യാൻ, ഒരു ത്രെട്ട്, എന്തെങ്കിലും ഒരാളുടെ എന്തെങ്കിലും ഭീഷണി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നാളെ ചെയ്ത് തീർക്കണം എന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ്, എൻ്റെ ബോഡിയിൽ വരുന്ന ആ ഫീലിങ്ങിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിന് നിമിത്തമായിട്ടുള്ള ആ ഒരു ഏജന്റിനെയാണ് നമ്മൾ പറയുന്നത് സ്ട്രെസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവാം. കാരണം നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു ബാഡ് ഇമേജോ സംതിങ്, എന്തെങ്കിലും നാട്ടിലെവിടെയെങ്കിലും നടന്നായിട്ടുള്ള ഒരു പിക്ചറോ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രെസ് അറിയാതെ നിങ്ങളെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യും. അതുപോലെ ചില ഫോൺ കോൾസ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പേടിയുണ്ടാവും, ഒരു സ്ട്രെസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇപ്പം നിങ്ങൾ ലീവാന്ന് കൂട്ടിക്കോളൂ, ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടെ ലീവാണ്, നിങ്ങളിവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ഈ ചാനലിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ രണ്ടു ദിവസം ലീവ് എടുത്തിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് കോൾ വരുമ്പോൾ മേ ബി നിങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ടാവും. കാരണം എന്താണ് നിങ്ങളെ വർക്കിൽ, നിങ്ങളപ്പോൾ നിങ്ങളെ മൈൻഡ് എവിടെ എത്തി, എന്തെങ്കിലും ലീവാണ്, പിന്നെ നിങ്ങൾ അതെ അതെ, അപ്പോൾ നിങ്ങളെ മൈൻഡ് ഭയങ്കര സ്പീഡിലാണ്, ഭയങ്കര ഫാസ്റ്റ് റണ്ണിംഗ് ആണ്. നിങ്ങൾ എന്തോ എന്ത് നിങ്ങളെ മൈൻഡ് അപ്പോൾ പോകുന്നത് അവിടെ ചെയ്തു വെച്ച വർക്കിൽ, ചിലപ്പോൾ രണ്ടു ദിവസത്തെ വർക്കുകൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾ ചെയ്തു വെച്ച് പോയിട്ടുണ്ടാവും. അതിൽ വല്ല എറേഴ്സ് ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഓഫീസിൽ എന്തെങ്കിലും ആയോ, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് കോൾ ആണല്ലോ, ഇങ്ങനെ വരാൻ പാടില്ലല്ലോ, നമ്മൾ ഓഫീസിലെ കോ വർക്കേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്താണെന്നുള്ളതൊക്കെ വരാം. പിന്നെ അവരുടെ സൗണ്ട് കേട്ട് നിങ്ങൾ അവരായിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പിന്നെ ഒന്നുമില്ല പ്രശ്നം, അപ്പം റിലാക്സ്ഡ് ആയി. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഇത്രീ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈവൻ ദെൻ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഇരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു ആൻസൈറ്റി, ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രെസ് യൂഷ്വലി ഒരു ലിമിറ്റ് വരെയല്ല നോർമലാണ്. അപ്പോൾ അത് നമ്മളെല്ലാം പ്രശ്നമാക്കി എടുക്കരുത്. പക്ഷെ ഒരു പരിധിക്കപ്പുറം നമ്മളെ വർക്കിനെയും നമ്മളെ മറ്റുള്ള പ്രവൃത്തികളെയൊക്കെ ഇന്ററപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ അതൊരു പ്രോബ്ലം ആക്കി എടുക്കേണ്ടത്. പലപ്പോഴും പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ ഒരു ചെറിയ തോതിൽ ടെൻഷൻ വരുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ തന്നെ ഒരു വർക്ക് വരുവാണെങ്കിൽ നല്ലൊരു ഔട്ട്കം നമുക്ക് കൊടുക്കണം എന്ന് കരുതി നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു ലിമിറ്റിന് ശേഷം കഴിയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമുക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റി ഫുൾ കൊടുക്കാൻ പറ്റാതെ വരും. ഇവൻ നമുക്ക് ആ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും അത് തന്നെ ഓരോരുത്തരുടെ ശരീരം പലതരത്തിലാണ് പ്രതികരിക്കുക. ഇപ്പൊ ഈ സ്ട്രെസ് വരുമ്പോ ഓരോരുത്തരും ഓരോ രീതിയിൽ, ഇപ്പോ ലക്ഷ്മിക്ക് വരുന്ന സമയത്ത് ലക്ഷ്മി പ്രതികരിക്കുന്ന മാതിരി ആവില്ല അതേ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യുമ്പോൾ വരുന്നത്, എനിക്ക് വരുന്ന വേറെ തരത്തിൽ. അപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ സെൽഫായിട്ടുള്ള, ഞാൻ എന്റെ സൈക്യാട്രിക്കും MBBSനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ പലപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു. എക്സാം സമയത്ത്
നമുക്ക് മൗത്തിൽ വായിൽ അൾസർ വരും, പൊണ്ണ് വരും, മൗത്ത് അൾസർ എന്ന് പറയുന്നത്. അതിൽ തന്നെ പല പേരുണ്ട്, ഈ മൗത്ത് അൾസർ എന്ന് പറയും, സ്ട്രെസ് അൾസർ എന്ന് പറയും, ആപ്സസ് അൾസർ എന്ന് പറയും, അങ്ങനെ പല തരത്തിലുണ്ട്. അപ്പൊ സ്ട്രെസ് അൾസർ ഇപ്പൊ ഇന്റേണൽ ആയിട്ട് എന്റെ ഫ്രണ്ട്സുകളൊക്കെ പറയും, എക്സാം നീട്ടിയോ അല്ലെങ്കിൽ എക്സാം അടുത്ത് വരാനുണ്ടോന്നൊക്കെ ഇവന്റെ അൾസർ നോക്കിയാൽ അറിയാമല്ലോ. ടിപ്പിക്കലായിട്ട് ഞാനിപ്പോ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് തന്നെ വരും. അപ്പൊ ഞാൻ പുറത്തോട്ടൊക്കെ നമ്മൾ ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഇന്റേണൽ ആ സ്ട്രെസ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അറിവാണ് ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ, ഞാൻ അതിന് ഐ വിറ്റ്നസ് ആണ്. പലതും നമ്മൾ തിയറി വായിക്കുന്നുണ്ടെങ്കിലും നമുക്കത് എക്സ്പീരിയൻസ് സ്വയം ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് ഉറപ്പ് വരിക. അതുമാതിരി പല ആളുകൾക്കും ഈ സ്ട്രെസ് വരും, പലതരത്തിൽ പ്രശ്നങ്ങളായിട്ട് വരാം. ചിലവർക്ക് വേദനകളായിട്ട് വരാം, ശരീരത്തിന് അവിടെയും ഇവിടെയൊക്കെ വേദനകൾ, മസിൽ ടെൻഷൻ വരാം. ചിലവർക്ക് ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും, ശ്വസിക്കാൻ പ്രയാസം. ചിലവർക്ക് മിടിപ്പ് കൂടും, ചിലവർക്ക് ഇങ്ങനെ യൂറിനേഷനൊക്കെ പെട്ടെന്ന് പോകണം എന്നൊക്കെ, മൂത്രം കഴിക്കാൻ പോകണം എന്തെങ്കിലും തോന്നും. അതെ 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 അതെ. ചിലവർക്ക് സ്ലീപ്പ് കൂടും, ചിലർക്ക് സ്ലീപ്പ് കുറയും, ചിലർക്ക് ഇൻ ബിറ്റ്വീൻ അതിനിടയിൽ ഞെട്ടിയിട്ടൊക്കെ എന്തൊക്കെ ഒരു ഒരു ഭീകരമായിട്ടുള്ള സ്വപ്നങ്ങളും മറ്റതൊക്കെ കാണും. ചിലപ്പോൾ ഒരു എക്സാം ഒക്കെ ആണെങ്കിൽ അവരതിൽ തോക്കുന്നതും അതുണ്ടാവുന്ന പ്രശ്നങ്ങളും വീട്ടിലുണ്ടാവുന്ന ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഡോക്ടർ, പലപ്പോഴും പല ആൾക്കാരും ആ സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും, തീർച്ചയായിട്ടും. അതെന്തൊക്കെയായിരിക്കും, പലരും ഏത് രീതിയിലൊക്കെ ആയിരിക്കും? അത് ഓരോരുത്തരെ പ്രതിരോധ ശക്തി അനുസരിച്ചിരിക്കും. നമ്മള് ഓരോ കാര്യത്തിനെയും ഫേസ് ചെയ്യാൻ, ഇപ്പൊ ചില ആളുകൾക്ക് എന്തിനെ അത് ടാക്കിൾ ചെയ്യാനുള്ള ഒരു പ്രതിരോധ ശക്തി, ചില ആളുകൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ അവർ മൂഡ് ഔട്ട് ആവും, അവരാകെ കൺട്രോൾ, അവരെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുമ്പോൾ പിന്നെ അവർ അതിന്റെ ഓരോ സിംപ്റ്റംസ് പ്രകടിപ്പിക്കൽ തുടങ്ങും. അപ്പൊ അത് മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുകയും ചെയ്യും. അപ്പോ അതിന് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. അതിൽ കുറെ ഇൻഫ്ലുവൻസ് നമ്മൾ ജനറ്റിക് ആയിട്ടുണ്ട്. ജനറ്റിക് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റൽ ഇൻവോൾവ്മെന്റ്, അതായത് നമ്മുടെ അച്ഛനമ്മമാരുടെ ആ ജീനിന്ന് വരുന്ന കുറെ പേഴ്സൺ. അപ്പൊ ഞാൻ എന്നെ പറ്റി ചോദിച്ചാൽ പല ആളുകളും എന്റെ പാരന്റ്സിനെ അറിയുന്ന ആൾക്കാർ പല ആൾക്കാരും എന്നെ കാണുമ്പോൾ പറയും, നിങ്ങൾ നിങ്ങളുടെ ഫാദറിന്റെ അതേമാതിരി തന്നെയാണ് അല്ലെ പറയാറില്ലേ, നിങ്ങൾ ആ അമ്മയുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ അച്ഛന്റെ സ്വഭാവമാണ് ഉപ്പയുടെ സ്വഭാവമാണ് എന്നൊക്കെ പറയും. അത് അത് കുറച്ച് ജനറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അത് ഡെഫിനറ്റ്ലി നമ്മളെല്ലാം റിഫ്ലക്ട് ചെയ്യും. ചാൻസ് ഉണ്ട്, ഒത്തിരി ആയിട്ടുണ്ട്. പിന്നെ പല ഒരു ആൻസൈറ്റി ഉള്ള ഫാമിലികൾ തന്നെ ഉണ്ട് പൊതുവെ. പിന്നെ ചില ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്, പൊതുവേ ഇങ്ങനെ ഷൈ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് നമ്മളൊരു എക്സ്പോഷർ വരുമ്പോൾ പെട്ടെന്ന് അങ്ങനത്തെ ഒരു വേദിയിലേക്കും, അല്ലെങ്കിൽ ഒരു ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഫാമിലി നിന്ന് ഒരാളിപ്പോൾ നിങ്ങളെ പോലത്തെ ഇങ്ങനത്തെ സ്റ്റുഡിയോയിലോ മറ്റേ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് അതിനൊരു കോപ്പപ്പ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിനോട് അവർക്ക് പ്രയാസം ഉണ്ടാവും. പലപ്പോഴും പലരും നമ്മളിപ്പോ ഒരു സോഷ്യൽ ഗാദറിംഗിൽ ചെല്ലുവാണ്, പലപ്പോഴും വീട്ടിൽ അവര് സംസാരിക്കുന്നുണ്ടായിരിക്കും, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ സോഷ്യൽ ഗാദറിംഗ് വരുമ്പോൾ പലപ്പോഴും പലരും മിണ്ടാതിരിക്കുന്നതാണ്, വിഡ്രോവൽ ആയിട്ട് വരും. അപ്പൊ അതെന്താ, അതൊരു സ്ട്രെസ് തീർച്ചയായിട്ടും ജനറലൈസ്ഡ് ആൻസൈറ്റി ആൾക്ക് വരികയാണ്. ആൻസൈറ്റി വരുമ്പോൾ അയാൾക്ക് ഒരു കോൺഫിഡൻസ് ലൂസ് ആവുകയാണ്, അത് ചെയ്യാൻ പറ്റില്ലേ. അയാൾ ശരിക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ അയാൾക്ക് അത് ചെയ്യാൻ പറ്റില്ലേ, ചെയ്താൽ പ്രശ്നമാകുമോ എന്തൊക്കെയെന്നല്ല, അങ്ങനെയുള്ള ഒരു അഗാധമായ ചിന്തയിലേക്ക് പോകുമ്പോൾ അയാൾക്ക് ആ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കുട്ടികൾ, ഇപ്പൊ വീട്ടിലെ കുട്ടികൾ ചിലപ്പോൾ അച്ഛനോടും അമ്മയോടും ഒക്കെ നല്ലപോലെ സംസാരിക്കുന്ന ആളായിരിക്കും, ആക്റ്റീവ് ആയിട്ടിരിക്കും, പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വീട്ടിലോട്ട് വന്നാൽ ആളെ പിന്നെ കാണാൻ കിട്ടാറില്ല. പലപ്പോഴും പലരും ഒളിച്ചിരിക്കുന്ന കാണാം, എത്ര ചോദിച്ച് നല്ല ടോക്കറ്റീവ് ആണെന്ന കുട്ടിയാണെങ്കിൽ പോലും എത്ര ചോദിച്ചാലും മിണ്ടത്തില്ല ആ സമയത്ത്. അതൊക്കെ ശരിക്കും നമ്മളത് ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടതായിട്ടുള്ള ശ്രദ്ധ. ചിലതൊക്കെ നമ്മള് പാരന്റ്സ് പറഞ്ഞു കൊടുക്കും, നമ്മൾ എന്നും കാണുന്ന മുഖങ്ങളാണല്ലോ നമ്മളെ പാരന്റ്സ്. അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പക്ഷെ അവർക്ക് അതേ രീതിയിൽ അത് അഡോപ്റ്റ് ചെയ്തോളുന്നില്ല. അപ്പൊ അത് അതിനൊക്കെ ഒത്തിരി ഒരു ഒരു കൗൺസിലേഴ്സിന്റെ അടുത്തോ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവരത് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു റേറ്റിംഗ് വ്യത്യാസം ഉണ്ടാവും. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, തീർച്ചയായിട്ടും. അങ്ങനെ ചേഞ്ചസ് എസ്പെഷ്യലി ഈ അഡോളസൻസ് ഏജിലൊക്കെ കുറെ ചേഞ്ചസ് വരും. പെട്ടെന്നുള്ള ഏജിൽ വരുന്ന മാറ്റങ്ങളിൽ, ഇപ്പോൾ ആൺകുട്ടികളിലാണെങ്കിൽ ഒരു 15 വയസ്സ് 18 വയസ്സിന് ഇടയിൽ, പെൺകുട്ടികളിലാണെങ്കിൽ ഒരു 12 വയസ്സ് 15 വയസ്സിന് ഇടയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സമയത്ത് കുറെ ചേഞ്ചസ് വരും. അപ്പോൾ അതിലൊക്കെ നമ്മൾ അൺനോട്ടീസ് ആയിട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും പിന്നീട് ഒരു പ്രശ്നത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇത് ഇത് കൂടെ അഡോളസൻസ് സ്റ്റേജ് തന്നെ വരുന്നതിന് മുമ്പ് തന്നെ ചിലർ കൊച്ചുകുട്ടികളിലും അത് കാണുന്നുണ്ട്. അപ്പൊ ആ പേരൻസ് പറയാറുണ്ട്, ഇവൻ ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയല്ല സംസാരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങളെ കണ്ടതിന്റെ ഒരു ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളൊരു കുട്ടികൾ കാണുവാണെങ്കിൽ ഏത് ഏജ് ആവുമ്പോഴാണ് നമ്മളൊരു സൈക്കാട്രിസ്റ്റിന് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗിന് ആ കുട്ടിയെ? യൂഷ്വലി നമ്മളൊരു 5 വയസ്സിന് ശേഷമേ നമ്മൾ അത് അസസ് ചെയ്യുള്ളൂ. കാരണം ഒരു 4 വയസ്സ് 3.5 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മളിപ്പോ ഈ LKG-യിലും ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ KG-1 ഒക്കെ ചേരുന്ന ഇത്.
അപ്പോൾ ആ സമയമാകുമ്പോഴാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോഴാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി മറ്റുള്ള കുട്ടികളായിട്ട് മിംഗിൾ ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ അതിന് മുമ്പ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി പറയാം ഒബ്സർവ് ചെയ്യാനും വെയിറ്റ് ചെയ്ത് നോക്കാനാണ് പറയുക. ഒരു 4 വയസ്സിന് ശേഷമാണ് നമ്മൾ ഒബ്സർവ്, എസ്പെഷ്യലി മെഡിസിൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ചെറിയ ആൻസൈറ്റിക്ക് ഒക്കെ ഉള്ള ചില ആവശ്യപ്പെട്ട മെഡിസിൻസ് വളരെ അത്യാവശ്യമാണെങ്കിൽ ചില മെഡിസിൻസ് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ചില കുട്ടികൾക്ക്. പക്ഷേ അത് ടിപ്പിക്കൽ ഐഡന്റിഫൈഡ് ചെയ്തിട്ട് നമുക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ ആളുകൾക്ക് കൊടുക്കുന്ന മാതിരി കൊടുക്കത്തില്ല. അപ്പൊ അതിന് എന്തായാലും ഒരു 5 വയസ്സ് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് കുട്ടികൾക്കുള്ളത് തന്നെയാണ്. അതൊരു 5-6 മാസം കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ കൂടെ ചില കുറച്ച് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ചില ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കുട്ടികൾ കൗൺസിലേഴ്സിന് അവരെ കൂടെ ഇരുത്തിയിട്ട് ചില ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കുറെ ചേഞ്ചസ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ മെഡിസിൻ ഗ്രാജുവലി ചുരുക്കിക്കൊണ്ടു നിർത്താറാണ് പതിവ്. നമ്മൾ സംസാരിച്ചിരുന്നത് സ്ട്രെസ്സിനെ കുറിച്ചായിരുന്നു. ഇപ്പൊ സ്ട്രെസ്സിന് ജനറൽ ആയിട്ട് കാണുന്ന കുറച്ച് സിംപ്റ്റംസ് കാണുമല്ലോ. ഇപ്പൊ ഒരുപക്ഷെ നമുക്കറിയാൻ ഒരുപക്ഷെ നമ്മൾ പുറമേ ചിരിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ ഉള്ളിൽ നമുക്ക് ടെൻഷൻ ഉണ്ടോന്ന് ഒരുപക്ഷെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെയും കേസുകൾ വരാറില്ലേ? അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ കുറച്ച് കാണുന്ന സിംപ്റ്റംസ് എന്തൊക്കെയാണ്? നമുക്ക് പുറത്തോട്ട് കാണുന്നതായിട്ട് കോളർ എത്തിയിരിക്കട്ടെ. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സംസാരിച്ചോളൂ, പേര് പറഞ്ഞോളൂ ആദ്യം. അഷ്റഫ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയാം അഷ്റഫ്. അസ്സലാം ഡോക്ടർ, എന്റെ പേര് അഷ്റഫ് എന്നാണ്. പറയാം അഷ്റഫ്. എനിക്ക് പിന്നെ ഞാൻ ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കണ്ടിട്ട്. ഓക്കെ. അപ്പൊ ഡോക്ടറെ തന്ന മരുന്നുകൾ ഒന്ന് റെസ്പെർഡ് ആള് അത് പകുതി കഴിക്കുന്നുണ്ട് രാത്രി. പിന്നെ നെർവസ് എന്ന് പറഞ്ഞ ഗുളിക തന്നിട്ട് 300 mg. പിന്നെ പ്രതാക് എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ രാവിലെ കഴിക്കുന്നുണ്ട്. ഓക്കെ. ഇത് 5 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ വിഷാദരോഗം ആദ്യം ഉള്ളതാ തോന്നുന്നത്. വ്യക്തിയായിട്ട് എടുത്ത് ഈ കുറച്ചൊരു തിരിച്ചറിവ് വന്ന കാലം മുതല വിഷാദരോഗം എന്നുള്ളത് മനസ്സിലായി തുടങ്ങിയത്. അപ്പൊ എഴുതാതിരിക്കുക, കിടന്ന് ഉറങ്ങ, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, അങ്ങനെ കൂടി 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 പിന്നെ ഉറക്കത്തിലും ഞെട്ടലും ഇതൊക്കെ വന്നു. പിന്നെ ഭയം, ഭയങ്കര പേടി, എന്ത് ചെയ്യാനും പേടി, ആരെല്ലാം അങ്ങനൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഡോക്ടറെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് ബൈപോളാർ ഡിസോർഡർ, അതേമാതിരി ഇതൊക്കെ അപസ്മാരത്തിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതെല്ലാം പറഞ്ഞിട്ട് മെഡിസിൻ 5 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. മാറ്റങ്ങളുണ്ടായിട്ട് കുറക്കെ എങ്കിലും പിന്നെ ചിന്തിക്കാതെ ഒരു കാര്യങ്ങൾ ചിന്തിക്കാനൊന്നും ഒരു മൈൻഡ് ശരി ആയിട്ട് നിൽക്കുന്നില്ല. റേഡിയോയില് ഞാൻ കേട്ടതാണ് ഡോക്ടർ പ്രോഗ്രാം. അപ്പൊ പിന്നെ അന്ന് വിളിച്ചിട്ടും കിട്ടില്ല, അപ്പൊ അതാണ് ഡോക്ടറെ കിട്ടിയായിരുന്നു. ഓക്കെ. ഇത് പിന്നെ അഷ്റഫ്, ഇത് നമ്മളിപ്പോ നിങ്ങളെ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിലയിരുത്താൻ പ്രയാസമുണ്ട്. കാരണം നിങ്ങളെ വിഷാദം എന്ന് പറഞ്ഞതിനുള്ള ട്രീറ്റ്മെന്റിനുള്ള വിഷാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള മെഡിസിനൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മരുന്നിലുണ്ട്. പ്രോസാക്ക് ഉണ്ട്, റെസ്പിറേറ്ററൊക്കെ ഉണ്ട്, പല മെഡിസിൻസും ഉണ്ട്. പക്ഷെ ഈ ബൈപോളാർ എന്ന് പറയുന്നത് ഈ വിഷാദമല്ലാതെ അതിനപ്പുറം ചിലപ്പോൾ വളരെ എന്താ പറയാ എക്സസീവായിട്ട് ഭയങ്കര സംസാരം കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം ഉറക്കില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള സംഭവം. അതെ, അത് നിങ്ങൾ പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ രണ്ടും കൂടി വരുമ്പോഴാണ്, വിഷാദവും അതും കൂടി വരുമ്പോഴാണ് നമ്മൾ ബൈപോളാർ എന്ന് പറയുന്നത്. അത് ഒരു ഒരു ഇതിന്റെ 2 വശങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനുള്ള മരുന്നുകളാണ് ഇപ്പൊ നിങ്ങൾ കഴിക്കുന്നത്. സാധാരണഗതിയിൽ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് അത് ഉണ്ടായി എന്നുള്ള നോക്കിയതിന് ശേഷമാണ് അതിന്റെ മെഡിസിൻസിന്റെ ഒക്കെ കഴിക്കേണ്ട കാലാവധി ഒക്കെ നിർണ്ണയിക്കാറ്. ചിലവർക്ക് തുടക്കത്തിൽ 3-4 വർഷം എനിക്ക് പെട്ടെന്ന് ബോധം കെട്ട് കുറെ നെൽപ്പിട്ട് പഠിച്ച് വായിരുന്നു പതിയൊക്കെ വന്നു. അതിന്റെ ശേഷം പിന്നെ അത് ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ. അതൊക്കെ അത് ഇതിൽ എന്ന് വെച്ചാൽ ഇനി ഉണ്ടാവാത്ത എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഒരു മരുന്ന് അതിനും കൂടി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് അതിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ല, വിഷാദം മാറാന് പല മരുന്നുകളുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിഷാദം മാറുന്ന മരുന്നുകൾ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിഞ്ഞു പോകും.
അതുകൊണ്ടാണ് ചില രോഗങ്ങൾക്ക് അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഡോക്ടറെ കാണുമ്പോൾ നിങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള അവസ്ഥകളെ പറ്റിയിട്ടൊക്കെ ശരിക്കും വിവരണം കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷാദത്തിന് കൊടുക്കുന്ന ചില മരുന്നുകൾ തന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് പഴയ മാതിരി ഭയങ്കര സംസാരം. ഞാൻ 5 വർഷമായിട്ട് അബുദാബിയിലൊരു സൈക്കാട്രിസ്റ്റിനായിട്ട് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. അതെ, 5 വർഷമായിട്ട്. അപ്പൊ 5 വർഷമായിട്ട് ഈ വിഷാദരോഗമൊന്നും മാറില്ല. അതെ, വിഷാദരോഗം മാറായല്ല. ഇത് ഇതിപ്പോ കണ്ണുണ്ടാകുമ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞ മാതിരി ഈ മരുന്ന് വിട്ടു നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അതുകൊണ്ട് മാറ്റം വന്നിട്ടുണ്ട് എന്ന്. പിന്നെ ഓരോ സ്റ്റേജുകൾ കണ്ടിട്ടാണ് മരുന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുന്നത്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് തന്നെ കറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ എക്സ്പ്ലനേഷൻ തരും. ഞാനിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ഹിസ്റ്ററി അനുസരിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത്. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ അവരുടെ ശരീരപ്രകൃതി അവരുടെ ചികിത്സയും അവരുടെ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ക്ലിയർ ആയി ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും. പിന്നെ വേറെ അതിങ്ങനെ ടെൻഷൻ വരുമ്പോ ഉണ്ടാവുന്നതാണ്. കാരണം തലച്ചോറിൽ ചില രാസവസ്തുക്കൾക്ക് വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ വരുന്ന വ്യതിയാനങ്ങൾ വരുമ്പോ നമുക്ക് തലച്ചോറിൽ തലന്റെ ഭാഗത്താണ് നമുക്ക് കനം കൂടിയ മാതിരിയും അസ്വസ്ഥത വരുന്ന മാതിരിയൊക്കെ ഫീൽ ചെയ്യാം. കേട്ടോ, താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഇപ്പൊ ഈ കോളർ പറഞ്ഞ പോലെ വിഷാദ രോഗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ എന്താ ശരിക്കും വിഷാദ രോഗം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഏതൊരു സിംപ്റ്റം കാണിക്കുമ്പോഴാണ് വിഷാദ രോഗമാണ്? വിഷാദം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഡിപ്രഷൻ, അതിന് ഇംഗ്ലീഷ് വേർഡ് ഡിപ്രഷൻ. വിഷാദം എന്ന് പറഞ്ഞത് നമുക്ക് എപ്പോഴും ഒരു ഒരു മ്ലാനത, ഒന്നിനോട് ഒരു താല്പര്യമില്ലായ്മ, ഒരു എനർജി കുറവുമുള്ള മാതിരി, നമുക്ക് ഒന്നിനൊരു ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. മുമ്പ് വളരെ ചുറുചുറുക്കോട് കൂടി ചെയ്തിരുന്ന പ്രവൃത്തികൾ ഇപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ പറ്റാതെ വരിക. പിന്നെ ചിലവർക്ക് കരച്ചിലുണ്ടാവും, സങ്കടം വരും, ചെറിയ ചെറിയ പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ ഇമോഷണലായിട്ട് ഭയങ്കര വിഷമങ്ങളൊക്കെ വരും. വേറെ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, ഒന്നിനും പ്രതിരോധിക്കാനുള്ള ഇതുണ്ടാവില്ല. ചിലർ ഭക്ഷണം കഴിക്കലൊക്കെ കുറയും, ചിലവർ ഭക്ഷണം കഴിക്കൽ ഭയങ്കര കൂടും, ചിലർക്ക് ഉറക്കുണ്ടാവില്ല, ചിലർക്ക് ഉറക്ക് കിട്ടും പക്ഷെ ഇൻ ബിറ്റ്വീൻ അതിൽ എണീച്ചിട്ട് പിന്നീട് ഉറക്ക് കിട്ടാൻ പ്രയാസം, ചിലത് നേരത്തെ എണീക്കും, ചിലവർക്ക് ഉറക്ക് കിട്ടാൻ തന്നെ പ്രയാസം. ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് ഭയങ്കര എക്സ്ട്രീം ടയർഡ്നെസ്, ഭയങ്കര ക്ഷീണം. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വിഡിയോത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ആശ, ഡോക്ടറിനോട് ചോദിച്ചോളൂ. തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? അദ്ദേഹത്തിന് അവിടെ വർക്ക് സ്പേസിലൊക്കെ എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ പറയാറുണ്ടോ? ചില ആളുകൾ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടിലൊന്നും ഷെയർ ചെയ്തോളന്നില്ല. ഇനിയിപ്പോ നിങ്ങളെ കൂടി വിഷമത്തിലാക്കണ്ടെന്നൊക്കെ വിചാരിച്ച് ചില ആളുകൾ അത് പറയാതിരിക്കുന്നുണ്ട്. ചിലർക്ക് എന്തായാലും ഈ ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻസോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉൾബോധ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാവും. അത് ആദ്യം നമ്മൾക്ക് എന്താണെങ്കിലും അദ്ദേഹത്തിനെ കാണണം. അദ്ദേഹത്തിനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇതിന് വേണ്ടി വന്നാൽ ചെറിയൊരു മെഡിസിൻ കഴിച്ചാൽ മാറ്റങ്ങൾ വരും. ഈ ഉറക്കത്തിൽ നടത്തവും അതുമാതിരി പേടിയായിട്ട് എണീക്കലും സ്വപ്നങ്ങൾ കാണുന്ന മാതിരിയൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സുഖമായിട്ട് ശരിയ മരുന്ന് കഴിച്ചാൽ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതെ, കേട്ടോ. ഡോക്ടർ, ഇപ്പൊ നമ്മൾ ഈ കോളർ പറഞ്ഞ പോലെ തന്നെ ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നു, അതുപോലെ നടക്കുന്നു എന്ന് പറഞ്ഞു, അത് ഉറക്കത്തിൽ നടക്കുന്നതാണോ? ഉറക്കത്തിൽ നടക്കുന്ന സോംനാംബുലിസം എന്നാണ് പറയുന്നത്. ഉറക്കത്തിൽ നടക്കുക കുറെ ആളുകൾ കാണാറുണ്ട്. ചില ആളുകളൊക്കെ ഉറക്കത്തിൽ നടന്നിട്ട് വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ബേസിക്കലി അവര് ജനറലി ഭയങ്കര ആൻസൈറ്റി ഒക്കെ ഉള്ള ആളായിരിക്കും. എന്നിട്ട് പെട്ടെന്ന് ബോധം വരുമ്പോ അവരെ വിളിച്ച് കരയലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അറിയാതെയാണ്. അതെ അതെ അതെ, അതിനാണ് ചില മെഡിസിൻസ് കഴിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോ അത് അയാളെ ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ അസുഖം ഉണ്ടെന്നാണ് വിലയിരുത്താൻ പറ്റില്ല. അത് അയാളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എനിക്ക് തോന്നുന്നത് അത് ശരിക്കും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ശരിക്കും ഉറങ്ങുന്ന ഒരാൾ, അങ്ങനെ ഉറക്കത്തിൽ നടക്കുന്ന ഒരാൾ തിരിച്ച് പോയി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതിനു ശേഷം തിരിച്ച് അതേപോലെ തന്നെ വന്ന് കിടക്കണത്, അതിനു മുമ്പ് ആൾക്ക് ബോധം വരുമോ? മിക്കവാറും ചില സമയത്തൊക്കെ
തിരിച്ചു വന്ന് കിടക്കാറുണ്ട്. ചില ആളുകൾ അങ്ങനെ ഉള്ള ആളുകൾ കിടക്കുന്ന ആളുകളോട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. വല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആളുകളൊക്കെ അടുത്തുള്ള പാർട്ട്ണറൊക്കെ ചിലപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് അവനെ കാണിക്കുമ്പോഴാണ് അവനത് കറക്റ്റ് ചെയ്യുന്നത്. നമുക്കതപ്പോ അങ്ങനെ പേഷ്യൻസ് ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല നമ്മൾ തന്നെ പറയുമ്പോഴും ചിലപ്പോ അവർ പറയും അതൊന്നും ഇല്ല, നിങ്ങൾ വെറുതെ ഉണ്ടാക്കി പറയാണ്, കൂടുതലാക്കി പറയാന്നൊക്കെ പറയും. അപ്പൊ ഇത്തരത്തിലുള്ള ചില ആളുകൾ അവരെ റൂംമേറ്റ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് പിന്നെ അവര് അത് തിരിച്ചറിഞ്ഞ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അയാൾക്കത് ഫേസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ നല്ലൊരു ശതമാനം ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ തേടിയിട്ട് ഭയങ്കര ആൻസൈറ്റി ഒക്കെ ഉണ്ടായി കരച്ചിലൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് ബോധം വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് അപ്പൊ ഷൗട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാരും കൂടി കൂട്ടി വന്ന് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് കിടത്തുമ്പോൾ ശരിയാവും. ഇപ്പൊ അങ്ങനെ അങ്ങനെ രോഗമുള്ള ഒരു പേഷ്യന്റ് സ്ഥിരം ഇപ്പൊ ഇന്ന് രാത്രി നമ്മൾ നടന്നു, അതേപോലെ തന്നെ നെക്സ്റ്റ് ഡേയും നടക്കും? അത് അതിന്റെ ഒരിക്കലും ഒരിക്കലും നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എല്ലാ ദിവസവും നടന്നോളൊന്നും എല്ലാ ദിവസവും സംസാരിച്ചോളൊന്നൊന്നുമില്ല. അതുണ്ടാവും ചില ആളുകൾക്ക്, ചിലപ്പോ അത് ഒരു ഒക്കേഷനിലായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ശരീരമൊക്കെ ക്ഷീണിക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ് കൂടുതൽ പ്രകടമാവുന്നത്. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്താൽ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഡോക്ടർ നമുക്കൊരു ചെറിയ ഇടവേള എടുത്താലും, ഇപ്പം മിഴിയാഴത്തിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.